നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. 50 നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച്, കുരിശുമരണത്തെക്കുറിച്ച് ഏറ്റവും അധികം ധ്യാനിക്കുന്ന സമയമാണ് ഈ നോമ്പുകാലം. യേശുവിൻ്റെ കുരിശിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ പീഡാനുഭവ നാടകത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പീഡാനുഭവ നാടകത്തിലെ കള്ളന്മാരെയാണ്. നമുക്ക് പരിചയമുള്ളത് യേശുവിൻ്റെ കുരിശിൻ്റെ വലതും ഇടതും കിടന്നിരുന്ന രണ്ട് കള്ളന്മാരെയാണ്. എന്നാൽ പീഡാനുഭവ നാടകത്തിൽ മൂന്നാമതൊരു കള്ളൻ കൂടെയുണ്ട്. പീലാത്തോസിൻ്റെ അരമനയിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്ന കലാപകാരിയും കൊലപാതകിയുമായ ബറാബാസ്. പീലാത്തോസ് ജനക്കൂട്ടത്തോട് ചോദിച്ചു, തിരുനാളിന് ഒരു തടവുകാരന് വിട്ടയക്കുന്ന പതിവുണ്ട്, നിരപരാധി എന്ന് വിശേഷിപ്പിക്കുന്ന യേശുവിന് വിട്ടയക്കണമോ അതോ കലാപകാരിയായ ബറാബാസിന് വിട്ടയക്കണമോ? ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, യേശുവിനെ കുരിശിൽ തറയ്ക്കുക, ബറാബാസിനെ വിട്ടയക്കുക. തെറ്റ് ചെയ്തിട്ടും ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന കുറ്റവാളികളുടെ പ്രതീകമാണ് രക്ഷപ്പെട്ട ബറാബാസ്. ബറാബാസിൻ്റെ പിൻതലമുറക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു. തെറ്റ് ചെയ്തിട്ട് പണവും സ്വാധീനവും ഉപയോഗിച്ച് തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കാതെ സമൂഹത്തിൽ ജീവിക്കുന്ന മാന്യന്മാരാണ് ബറാബാസിൻ്റെ പിൻതലമുറക്കാർ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വലതും ഇടതും കിടന്ന രണ്ട് കള്ളന്മാരെ കൂടെ പരിചയപ്പെടുത്തട്ടെ. ഒരു കള്ളൻ നല്ല കള്ളൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു, മറുകള്ളൻ ചീത്ത കള്ളൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ചീത്ത കള്ളൻ്റെ പ്രത്യേകത, അവൻ എല്ലാവരെയും പുച്ഛിച്ച് സംസാരിക്കുന്നു, യേശുവിനെയും പുച്ഛിക്കുന്നു. അവൻ ചെയ്ത തെറ്റിൻ്റെ ഭാരം മറ്റു മനുഷ്യരുടെ തോളിൽ വെച്ച് കെട്ടുന്നു. ചെയ്ത തെറ്റ് സമ്മതിക്കാതെ മറ്റു മനുഷ്യരിൽ ആരോപിച്ച് ജീവിതകാലം മുഴുവൻ നിരാശപ്പെട്ട് കഴിയുന്ന മനുഷ്യരുടെ പ്രതീകമാണ് ചീത്ത കള്ളൻ. പ്രിയപ്പെട്ടവരെ, നല്ല കള്ളനെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. യേശുവിൻ്റെ ഒരു ഭാഗത്ത് കിടന്ന നല്ല കള്ളൻ യേശുവിനെ നോക്കി പറയുന്നു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും നിരപരാധിയായി നീ ഞങ്ങളുടെ കൂടെ സഹിക്കുകയാണ്. മറ്റേ കള്ളനോട് പറയുന്നു, നമുക്ക് രണ്ടു പേർക്കും ലഭിച്ചിരിക്കുന്ന ശിക്ഷ നമുക്ക് അർഹതപ്പെട്ട ശിക്ഷയാണ്. പ്രിയമുള്ളവരെ, കത്തോലിക്കാ സഭയിലെ സഹനത്തിൻ്റെ മനഃശാസ്ത്രം ചുരുളഴിക്കുന്ന വ്യക്തിത്വമാണ് നല്ല കള്ളൻ. നമ്മുടെ സഹനങ്ങൾക്ക് കാരണമുണ്ടെന്നും നാം സഹിക്കുമ്പോൾ നമ്മുടെ കൂടെ നിരപരാധികളായ ആളുകൾ സഹിക്കുന്നു എന്ന് കൂടെ തിരിച്ചറിയാൻ കഴിയുക, അത് ഒരു പുണ്യമാണ്, ഭാഗ്യമാണ്. കൂട്ടത്തിൽ നമ്മുടെ കൂടെ വേദനകൾ സഹിക്കുന്ന യേശുവിനെ കൂടെ തിരിച്ചറിയാൻ കഴിയുക. നമുക്ക് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കാം. ചെയ്ത തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കുക, അതിന് കാരണമുണ്ടെന്ന് വിശ്വസിക്കുക, കൂടെ സഹിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുക. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.